സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് അപർണ നായർ. അടുത്തിടെയാണ് അപർണ ആത്മഹത്യ ചെയ്യുന്നത്. സീരിയൽ ലോകത്തെ ആകെ ഞെട്ടിച്ച വിയോഗമായിരുന്നു അപർണയുടേത്. താരത്തിൻ്റെ പെട്ടെന്നുള്ള വിയോഗം ഉൾക്കൊള്ളാൻ കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. രണ്ട് പെൺമക്കളാണ് അപർണയ്ക്കുള്ളത്. ഇപ്പോഴിതാ അപർണയുടെ ഒരു മകളെ ദത്തെടുക്കാൻ നടി അവന്തിക മോഹൻ ആഗ്രഹം പ്രകടിപ്പിച്ചതിനെക്കുറിച്ചും അപർണയുടെ വീട്ടിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി ബീന ആന്റണിയും ഭർത്താവ് മനോജ് കുമാറും. മനോജിൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഇരുവരും ഇതേക്കുറിച്ച് സംസാരിച്ചത്. കഴിവുള്ള അഭിനേത്രിയായിരുന്നു അപർണ. എന്നാൽ അവളുടെ വിയോഗം നമ്മളെ തളർത്തിക്കളഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് അപർണയുടെ മകളുടെ കാര്യവും നടി അവന്തികയുടെ നല്ല മനസ്സിനെയും കുറിച്ച് പറയാനാണ്. നടി അവന്തിക എനിക്ക് മകളെ പോലെയാണ്. അവൾക്ക് ഞാൻ അമ്മയെപ്പോലെയും. ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാറുണ്ട്. പറഞ്ഞു വരുന്നത് അപർണയെക്കുറിച്ചാണ്. ബീനയും മനോജും പറയുന്നു, അപർണയുടെ ആദ്യ കുട്ടിയുടെ അച്ഛൻ കൂടെയില്ല. രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛനാണ് അപർണയുടെ ഇപ്പോഴത്തെ ഭർത്താവ്. ആ കുഞ്ഞിനെയും കൂട്ടി പുള്ളിപ്പോയി. ഇപ്പോൾ ആദ്യ കുട്ടി ജീവിക്കുന്നത് അപർണയുടെ അമ്മയ്ക്കൊപ്പമാണ്. ഒരു വയസ്സ് മുതൽ ആ കുഞ്ഞിനെ നോക്കുന്നത് അമ്മൂമ്മയാണ്. ആ കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ അതിനെ അപർണ ലൊക്കേഷനിൽ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ 18 വയസ്സായി. അവന്തികയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കൊച്ചിനെ. അപർണ മരിച്ചപ്പോൾ അവന്തിക എന്നെ വിളിച്ചു ചോദിച്ചത് എനിക്ക് ആ കുഞ്ഞിനെ വളർത്താൻ തരുമോ എന്നാണ്. അവൾക്ക് 3.5 വയസ്സുള്ള മകനുണ്ട്. എൻ്റെ മോൻ്റെ ചേച്ചിയായി ഞാൻ നോക്കാം എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ അക്കാര്യം സംസാരിക്കാൻ ഞങ്ങൾ ഒരു ദിവസം അപർണയുടെ വീട്ടിൽ പോയി. നിയമപരമായി അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഏറ്റെടുക്കാനാകില്ല എന്ന് അറിയാമെങ്കിലും പോയി. അവന്തികയ്ക്ക് ഒരു കുഞ്ഞുള്ളത് കൊണ്ട് ലീഗലി ആ കുട്ടിയെ കിട്ടാൻ പാടാണ്. സ്വന്തമായി വീടോ ബാങ്ക് ബാലൻസോ ഒന്നുമില്ല അപർണയ്ക്ക്. അപർണയുടെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിലായിരുന്നു. നമ്മൾ കാണാൻ ചെന്ന ദിവസം അവരെ കാണാനായില്ല. വീണ്ടും ഞങ്ങൾ അവളെ കാണാൻ വേണ്ടി പോയി. അപർണ മരിച്ച ശേഷം ആ മോൾ 1 ആഴ്ച ആരോടും സംസാരിക്കാതെയിരുന്നു. കരയുക പോലും ചെയ്യാതെ അവൾ ഒറ്റ ഇരിപ്പായിരുന്നുവെന്നാണ് അമ്മ പറഞ്ഞത്, ബീന പറയുന്നു. അമ്മയും ഈ മകളും മറ്റൊരു വീട്ടിലായിരുന്നു. എന്നാൽ അമ്മയുടെ കാര്യവും മോളുടെ കാര്യവുമെല്ലാം അപർണ തന്നെയാണ് നോക്കിയിരുന്നത്. ആ ബന്ധം അവസാനിപ്പിച്ചു വരാൻ വേണ്ടി പറഞ്ഞതാണ്, പക്ഷേ അവൾ വന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം മോളെ നോക്കും. അവന്തികയുടെ കൂടെ വിടാൻ കഴിയില്ലെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ അവരുടെ അവസ്ഥ പരിതാപകരമാണ്. അവന്തികയുടെ മനസ്സിന് ബിഗ് സല്യൂട്ടുണ്ട്. പക്ഷേ മോളുടെ കാര്യമെല്ലാം ഏറ്റെടുക്കാൻ സന്മനസ്സുള്ളവർ വരട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അവൾക്ക് വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. മിടുക്കിയായ കുട്ടിയാണ്. ഡോക്ടർ ആവണമെന്നാണ് അവളുടെ ആഗ്രഹം. നാളെ അവൾ രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറട്ടെ. ബീനയും മനോജും വീഡിയോയിൽ പറഞ്ഞു.